ബാബു ഒന്ന് ഇവിളെയും തിരിഞ്ഞു നോക്കൂ ബാബു. എന്തിനാ ലാപ്ടോപ്പിൽ കാണുന്നുണ്ടല്ലോ ഉമ്മ. അമേരിക്കയിൽ നിന്ന് വന്നത് പെണ്ണിനെ ലാപ്ടോപ്പിൽ കാണാനാണോ? യു നോ ദിസ് ഇസ് മൈ സെക്കൻഡ് മാരേജ്. ഹാ സോറി, എന്റെ ഫസ്റ്റ് മാരേജ് കമ്പ്യൂട്ടറുമായി എപ്പോഴേ കഴിഞ്ഞു. ജോക്കാ ഡെപ്ത്, ഞാൻ എന്ത് പറഞ്ഞാലും ഹാർട്ട് എന്ന് പറയും. ഡേഞ്ചർ വാർത്ത കൂടി നല്ല ഡെപ്തിൽ പറഞ്ഞോ. മോളെ നീയും ചെറുക്കനെ ലാപ്ടോപ്പിൽ കണ്ടോടി. വേണ്ട അച്ഛാ, അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ, ബട്ട് വൺ കണ്ടീഷൻ, എന്റെ കൂടെ എന്റെ ഫസ്റ്റ് വൈഫ് കൂടെ വരും. ഓക്കെ. ഹായ്. ഹായ്. നിങ്ങളുടെ അംബിഷൻ എന്താ? എനിക്ക് ബിൽ ഗേറ്റ്സിനെ പോലെ മെയിൻ ഗേറ്റ്സ് ആവണമെന്നുണ്ട്. അയാൾ വിൻഡോസ് കണ്ടുപിടിച്ച പോലെ എനിക്ക് ഡോർസ് കണ്ടുപിടിക്കണം. എന്തോ ഇപ്പോഴുള്ളതിനേക്കാൾ ഏറെ വിശാലമാവണം. ഫ്രീ വർക്ക് ചെയ്യാമല്ലോ. ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടം എന്താ? ആക്ച്വലി എന്റെ ലൈഫിൽ മൂന്ന് ഇഷ്ടങ്ങളുണ്ട്, യു നോ. നമ്പർ വൺ കമ്പ്യൂട്ടേഴ്സ്, നമ്പർ ടു കമ്പ്യൂട്ടേഴ്സ്, വാർഡ് നമ്പർ ത്രീ ഈ കമ്പ്യൂട്ടർ തന്നെ. ഐ ഡു ലൈക്ക് ത്രീ തിങ്സ് ദ മോസ്റ്റ് ഇൻ ലൈഫ്. നമ്പർ വൺ, ഓരോ ദിവസവും 8 മണിക്കൂർ ഉണർന്ന് തന്നെ ഇരിക്കണം. അയ്യോ, ബാക്കി 16 മണിക്കൂർ ഉറക്കം തന്നെ. നമ്പർ ടു, മിനിമം 4-5 DVD എങ്കിലും കാണണം. അത് ശരി, അമേരിക്കയിൽ സിഡി കട തുടങ്ങണം. ആൻഡ് നമ്പർ ത്രീ, മഴയത്ത് നനഞ്ഞ് ഡാൻസ് ചെയ്യണം. എന്റെ അമ്മു, ഇവക്ക് സിനിമയിലെ മഴപ്പാട്ട് കണ്ട് വട്ടായി പോയോ? മഴയത്ത് ഡാൻസ് ചെയ്താൽ പനി വരില്ലേ? എനിക്കങ്ങനെ പനി വന്നാ നിങ്ങക്ക് എന്താ? നീ മഴയത്ത് ഡാൻസ് ചെയ്താൽ എനിക്കല്ലേ പ്രശ്നങ്ങള്. ഞാൻ നിന്നെ ഹോസ്പിറ്റലാക്കണം, ഞാൻ നിന്നെ ബില്ല് കെട്ടണം. നിനക്കൊരു വിഷയം അറിയുമോ? അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് മുമ്പ് ബില്ലിടുന്നവ ചത്തുപോകും. സംശയ അറിയില്ല. കണ്ടോ അജയ്, ഇയാള് ഞാൻ പറയുന്നതിന് എക്സാക്ട്ലി റിവേഴ്സ് ആണ് വരുന്നത്. നിന്റെ അച്ഛനെ മെയിൻ ഗേറ്റ്സിനെ പോലത്തെ ഒരു തന്നെ എവിടുന്ന് കിട്ടിയാവോ? അതെ അജയ്, എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അജയ, എന്റെ കമ്പ്യൂട്ടറിലെ വൈറസ് പോലെ ഇവൻ ഇവിടെ വന്നു. അടുത്ത് വന്നിട്ട് കണ്ടില്ലേ? ഞാൻ ആരെയും കണ്ടില്ല. നീ ആരോട് സംസാരിക്കുന്നത്? ഇത്ര വലിയൊരു സോഡ ഗ്ലാസ് വെച്ചിട്ടും കണ്ണു കാണുന്നില്ലേ? അയ്യോ അമ്മോ, ഇനി ഇവിടെ ഇരുന്നാൽ എന്റെ സിസ്റ്റം മൊത്തം ക്രാഷ് ആയി പോകുമല്ലോ. ഐ ഡോണ്ട് വാണ്ട് സെക്കൻഡ് മാരേജ്. വി ആർ മേഡ് ഫോർ ഈച്ച് അദർ ഓൾവേസ്. എന്റെ പെണ്ണുകാണല് ക്രാഷ് ആയി പോയി. എന്തേ, ചെറുക്കനെ നിന്നെ ഇഷ്ടായില്ല? അല്ല, അവനെ എനിക്ക് ഇഷ്ടായില്ല. എങ്ങനെ ഇഷ്ടപ്പെടും? മുന്നിൽ ചാക്കോച്ചനെ പോലെ ഒരു ചെക്കനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ ഇഷ്ടപ്പെടുവോ? അതിന് അജയ്ക്ക് ഇഷ്ടമുണ്ടോ? നമ്മുടെ മോളെ കണ്ടാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുവോ? അവളുടെ മുഖം എന്നെ പോലല്ലേ? എന്താ, നിങ്ങളെ പോലോ? കഷ്ടം തന്നെ. കഷ്ടോ? എന്റെ പെണ്ണുകാണല് ക്രാഷ് ആയാ നിനക്കെന്താ കുഴപ്പം? നിന്റെ കല്യാണം കഴിഞ്ഞാ എനിക്കത് ഹാപ്പി ആണല്ലോ. അത്ര ഹാപ്പി ആവുമെങ്കിൽ എനിക്കൊരു ചെക്കനെ കണ്ടുപിടിക്ക. ഗ്രേറ്റ് ഐഡിയ. എന്ത്? 24 മണിക്കൂറിനുള്ളിൽ നിനക്കൊരു പെർഫെക്റ്റ് മാച്ചിനെ കണ്ടെത്തും. ദി കൗണ്ട് ഡൗൺ സ്റ്റാർട്സ് നൗ. ബൈ.